സക്സസ് വാലിൻ്റെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മാറിപ്പോകാൻ ചാൻസുള്ള അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പി എസ് സി ബുള്ളറ്റിൻ്റെ വിശേഷ പതിപ്പിൽ നിന്നും സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമുക്കപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നോക്കാം ആദ്യത്തേതാണ് ഇതാണ് അഖിലാണ്ട മണ്ഡലം അണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള അതുപോലെ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മയാണ് ഈ രണ്ട് ചോദ്യങ്ങളും ഓർത്തു ഓർത്തുവയ്ക്കണം പ്രധാനപ്പെട്ടതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള ദൈവമേ കൈതോഴം കേൾക്കുമാറാകണമെന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ അടുത്ത ചോദ്യം കേരളത്തിലെ ജില്ലകളിൽ കടൽ തീരം ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കടൽ തീരം ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ് ഇതിങ്ങനെയും ചോദിക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും കടൽ തീരമുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് എന്ന് ചോദിക്കാറുണ്ട് ഉത്തരം കണ്ണൂരാണ് അതുപോലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ചേർത്തലയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലും ഇനി പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം ഏറ്റവും വലിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ മലപ്പുറം നായർ വൃത്യ ജനസംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ നായർ ജനസംഘം എന്ന പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ കപ്പന കണ്ണൻ മേനോൻ ആയിരുന്നു അതുപോലെ നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിന്റെ ഉപജ്ഞാതാവ് കെ പരമുപിള്ള ആദ്യത്തേത് നായർ വൃത്യ ജനസംഘം രണ്ടാമത്തേത് നായർ സർവീസ് സൊസൈറ്റി നായർ വൃത്യ ജനസംഘത്തിന് ആ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ നായർ സർവീസ് സൊസൈറ്റിക്ക് ആ പേര് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ സർവീസ് സൊസൈറ്റി എന്ന പേരിന്റെ ഉപജ്ഞാതാവ് കെ പരമുപിള്ളയായിരുന്നു അടുത്തത് പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി അണക്കെട്ട് ഇടുക്കി ജില്ലയിലാണ് ഒന്ന് പൊന്മുടി സുഖവാസ കേന്ദ്രം ഒന്ന് പൊന്മുടി അണക്കെട്ടുമാണ് പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയില് പൊന്മുടി അണക്കെട്ട് എവിടെയാണെന്ന് ചോദിച്ചാല് ഇടുക്കി ജില്ലയില് പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലും പൊന്മുടി അണക്കെട്ട് ഇടുക്കി ജില്ലയിലുമാണ് അടുത്തത് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ എം എൽ എ ഡോക്ടർ എ എൻ മേനോൻ പദവിയിലേക്ക് അന്തരിച്ച ആദ്യ മന്ത്രി വി കെ വേലപ്പൻ പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ എം എൽ എ ആണ് ഡോക്ടർ എ എൻ മേനോൻ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വേ കെ വി കെ വേലപ്പൻ പദവിയിലിരിക്കെ അന്തരിച്ച മന്ത്രിയാണ് വി കെ വേലപ്പൻ പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമാണ് അഞ്ചുവണ്ണം പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമാണ് അറിയപ്പെട്ടിരുന്നത് അഞ്ചുവണ്ണം എന്ന് അതുപോലെ പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘം അഞ്ചുവണ്ണം പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘം മണിഗ്രാമം ഇടുക്കി ജില്ലയിലെ വട്ടവട വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധം പാലക്കാട് ജില്ലയിലെ മുതലമട മാമ്പഴ കൃഷിക്ക് പ്രസിദ്ധം ഒന്ന് വട്ടവട അടുത്തത് മുതലമട ഇടുക്കി ജില്ലയിലാണ് വട്ടവട ഇടുക്കി ജില്ലയിലെ വട്ടവട വെളുത്തി വെളുത്തുള്ളി കൃഷിക്കാണ് പ്രസിദ്ധം വെളുത്തുള്ളി കൃഷി പാലക്കാട് ജില്ലയിലെ മുതലമട മാമ്പഴ കൃഷിക്ക് പ്രസിദ്ധം ഇത് രണ്ടും തീർച്ചയായിട്ടും ഓർത്തുവെക്കുക പ്രധാനപ്പെട്ടതാണ് ഇടുക്കി ജില്ലയിലെ വട്ടവട വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധം പാലക്കാട് ജില്ലയിലെ മുതലമടം മാമ്പഴ കൃഷിക്ക് പ്രസിദ്ധം കേരളത്തിലെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആയില്യം തിരുനാൾ ഈ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാൻ ആയിരുന്നത് ടി മാധവറാവു ആണ് ഇപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആരെയെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാൾ ഇനി സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാൻ ആയിരുന്നത് ആരെയെന്ന് ചോദിച്ചാൽ ടി മാധവറാവു കേരളത്തിൽ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആയില്യം തിരുനാൾ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ആയിരുന്നത് ടി മാധവറാവു അടുത്തത് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് പയ്യനൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ചത് കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ചത് കേളപ്പനാണ് എന്നാൽ പാലക്കാട് നിന്നും പുറപ്പെട്ട ജാഥ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണ് നയിച്ചത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ചത് കെ കേളപ്പൻ പാലക്കാട് നിന്നും പുറപ്പെട്ട ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി കൃഷ്ണസ്വാമി അയ്യർ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്ക് സമീപം കിനാലൂരിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ബാലുശ്ശേരിക്ക് സമീപം കിനാലൂർ പി ടി ഉഷ കോച്ചിങ് സെൻ്റർ തിരുവനന്തപുരത്താണ് പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ ഉജ്ജല ശബ്ദാഠ്യൻ എന്നറിയപ്പെട്ടത് ഉജ്ജല ശബ്ദാഠ്യൻ എന്നറിയപ്പെട്ടത് ഉള്ളൂരാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ടത് വള്ളത്തോളാണ് ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെട്ടത് ഉള്ളൂർ ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ടത് വള്ളത്തോൾ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് കണ്ണൂരിലെ സെന്റ് സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാർ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ അടുത്തത് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ എന്നാൽ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ഒളിമ്പിക്സ് സെമി ഫൈനൽ സെമി ഫൈനലിലെത്തിയത് എത്തി ആദ്യ മലയാളി വനിത ആരെയെന്ന് ചോദിച്ചാല് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരെയെന്ന് ചോദിച്ചാൽ പി ടി ഉഷ അടുത്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞത് നാരായണൻ ഗുരു ശ്രീനാരായണൻ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണൻ ഗുരു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ ഓർത്തുവയ്ക്ക ജാതിയോ മതമോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ശിവപ്പ ശിവപ്പനായക്കാണ് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചാല് ശിവപ്പ നായക് ഹോസ്തൂർ കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായക് ചന്ദ്രഗിരി ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത് നായക് ഹോസ്തുർ കോട്ട നിർമ്മിച്ചത് സോമശേഖര നായക് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത് നായക് ഹോസ്തൂർ കോട്ട നിർമ്മിച്ചത് സോമശേഖര നായക് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്